ചെന്നൈ എയർപോർട്ടിൽ വിമാനം കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടു മുമ്പിൽ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടേക്കാണ് പോകുന്നത്? പൂനെ. ഞങ്ങൾ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു എവിടേക്കാണ് പോകുന്നത്? കോയമ്പത്തൂർ. കോയമ്പത്തൂരാണ് വീട്, അല്ല കേരളത്തിൽ. ഇത് പറഞ്ഞ ശേഷം ആ സ്ത്രീയുടെ മുഖഭാവം മാറി. അവർ പിന്നെ എന്നോട് സംസാരിക്കുന്നില്ല. കേരള സ്റ്റോറി കണ്ടിട്ട് മലയാളികളോടുള്ള ഒരു പ്രശ്നം. ദി കേരള സ്റ്റോറി എന്ന സിനിമയെ ബന്ധപ്പെട്ട് വ്ളോഗറായിട്ടുള്ള ഫുഡ് വ്ളോഗറായിട്ടുള്ള മൃണാളിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ എക്സ്പീരിയൻസിനെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെയും താല്പര്യമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദി കേരള സ്റ്റോറി എന്ന സിനിമ നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കാം. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കാശ്മീർ എന്ന സ്ഥലത്തെ പറ്റി പെട്ടെന്ന് ആലോചിച്ച് നോക്കി. കാശ്മീർ ഈ സ്ഥലത്തെപ്പറ്റി നമ്മൾ ആലോചിക്കാൻ നേരം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ഭീകരാക്രമണം, തീവ്രവാദികൾ, വിഘടനവാദികൾ, പാകിസ്ഥാന് ജയ് വിളിക്കുന്നവർ, സൈന്യത്തെ കല്ലെറിയുന്നവരാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ നല്ല ആപ്പിളിനെ പറ്റിയും നല്ല സൗന്ദര്യമുള്ള കാശ്മീരികളെ പറ്റിയും അല്ലെങ്കിൽ അത്രയും മനോഹരമായ പ്രകൃതിയെപ്പറ്റി പോലും ആലോചിക്കുന്നത്. നമുക്കിപ്പോഴും കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ് എന്ന് പറയുമ്പം ചെറിയൊരു ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ട്. കാരണം ഭീകരാക്രമണമൊക്കെ ഉണ്ടാകുന്ന പൊതുവെ വിഘടനവാദമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുഭവമുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാകും. നേരെ നമ്മുടെ മുംബൈയിലേക്ക് വരാം, ബോംബെ. ഈ സ്ഥലത്തെപ്പറ്റി ആലോചിക്കാൻ നേരം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നമ്മളിപ്പോൾ ആ നാടിൻ്റെ വികസനത്തെപ്പറ്റിയൊന്നും അല്ല ആലോചിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സ്പീഡിൽ വ്യവസായം നടന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് മുംബൈ. പക്ഷേ ഇതൊന്നും അല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? അധോലോകമായിരിക്കും, ദാവൂദ് ഇബ്രാഹിം ആയിരിക്കും, അങ്ങനെ കുറേ ഡി കമ്പനി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ എന്തു പറഞ്ഞാലും നമ്മൾ പറയത്തില്ല. ചെറുപ്പത്തിലൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞേക്കാം, ഞാൻ നാടുവിടാൻ പോവാണ്, ഡോണാവാൻ പോവുകയാണ്, ബോംബെക്ക് ഞാൻ ട്രെയിൻ കയറാൻ പോവുകയാണെന്ന് ഇപ്പോഴും പറയുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കെ ജി എഫ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും ആ താല്പര്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ഒരു സിനിമയ്ക്ക് വലിയ സ്ഥാനമുണ്ട്, ഒരു കാഴ്ചയ്ക്ക് ഒരു സിനിമയ്ക്കൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇന്ന് കേരള സ്റ്റോറി എന്ന സിനിമ. നമ്മളിപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമയെ പലരും അനുകൂലിക്കുന്നുണ്ട്, എതിർക്കുന്നവരുണ്ട്. അനുകൂലിക്കുന്നവർ പറയുന്ന പല ന്യായങ്ങളുണ്ട്, എതിർക്കുന്നവർ പറയുന്ന പല ന്യായങ്ങളുണ്ട്. പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുകയാണ് കേരള സ്റ്റോറി എന്ന സിനിമയെപ്പറ്റി തീവ്രവാദത്തെപ്പറ്റി പറയുന്ന ഒരു സിനിമയാണെന്നൊക്കെ പറയാൻ നേരത്തെ നമ്മൾ ആലോചിക്കുക, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും വാല്യൂ കൽപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ മനസ്സിലേക്ക് ദ കേരളം എന്ന് പറയുന്നത് നമ്മളിപ്പം പഴയ ബോംബെ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കാശ്മീർ എന്ന് പറയുന്ന പോലെ ഇതുപോലെ എന്തോ ഒരു പ്രശ്നം പിടിച്ചൊരു സ്ഥലമാണെന്നൊരു തോന്നൽ വരും, സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ കേരളം എന്ന് കേൾക്കാൻ നേരത്തെ നമ്മൾ നേരത്തെ എന്താണ് വിദ്യാഭ്യാസത്തെപ്പറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാരൊക്കെ ഇപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ചില സ്കൂളുകളൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, ആ കേരളത്തിൽ നിന്ന് വന്ന ആളാണ് എന്നുള്ള രീതിയിൽ പറയും. അതായത് നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരല്പം പ്രാധാന്യം മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതിപ്പോൾ ഇല്ലാതാവാൻ പോവുകയാണ്. കേരളം എന്ന് പറയാൻ നേരത്ത് അവർക്ക് എന്തോ ഒരു പ്രശ്നം പിടിച്ചൊരു നാട്ടിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ് എന്നൊരു തോന്നലുണ്ടാകാൻ പോവുക. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ തെരഞ്ഞെടുപ്പ് റാലികളിൽ തന്നെ പറയുന്നു കേരള സ്റ്റോറി എന്ന സിനിമയെപ്പറ്റി. അവിടെയാണ് പ്രശ്നം. ഒരു സിനിമ എന്ന് പറയാൻ നേരത്ത് പലതരത്തിലുള്ള സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു ഈ സിനിമ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ പെടുന്ന വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വിശ്വസിക്കും കേരളം എന്ന് പറയുന്നത് തീവ്രവാദത്തിന് ഹബ്ബാണ്. ഈ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കും കേരളത്തിൽ എന്താണ് തീവ്രവാദ പ്രവർത്തനമില്ലേ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ തീവ്രവാദ പ്രവർത്തനത്തിന് പോയിട്ടില്ലേ. ചില ആൾക്കാർ വന്നിട്ട് പറയും അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലെന്ന് പറയും. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ തീവ്രവാദ പ്രവർത്തനമുണ്ട്. കൃത്യമായ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് പെൺകുട്ടികളെ ആൺകുട്ടികളെയും ISലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണല്ലോ നമുക്ക് അഫ്ഗാൻ ജയിലിലൊക്കെ കിടക്കുന്ന പെൺകുട്ടികൾ. അപ്പോൾ മറ്റു മതങ്ങളിൽ നിന്ന് ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട് എന്നുള്ളത് സത്യമാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും അത് നടപ്പിലാവുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. IS പോലുള്ള സംഘടനയുടെ ഐഡിയോളജി എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എല്ലാവർക്കും ഉള്ളു. അപ്പം നമ്മുടെ നാട്ടിലും കൃത്യമായ രീതിയിൽ തീവ്രവാദ പ്രവർത്തനമുണ്ട്, അതിനുവേണ്ടി വാദിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പക്ഷേ കേരളം എന്ന് പറയുന്നത് എന്തോ ഒരു ഭീകരാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും കേരളം ഒരു തീവ്രവാദ മതപരിവർത്തന ഹബ്ബാണെന്നും എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് മറ്റു ഭാഗങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്നൊരു വ്യക്തി, ഇപ്പോൾ എല്ലാവരും ട്രിപ്പിന് പോകുന്ന ആൾക്കാരാണ്, കേരള ടു കാശ്മീർ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കേരളത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ഓടിച്ച് പോവുകയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. വർഗീയ സംഘർഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ, തുടർച്ചയായി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ പലയിടത്തുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്തോടെ ഒരു പാവം പയ്യൻ ബൈക്ക് ഓടിച്ച് പോവുകയാണ്, കാശ്മീരിലേക്ക് പോവുകയാണ്. ഈ സിനിമയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഒരു നടൻ മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്മാരുള്ള നാട് കൂടിയാണ് ഇന്ത്യ എന്നുകൂടി നമ്മൾ ആലോചിക്കുക.
അപ്പൊ ഈ സിനിമയൊക്കെ കണ്ടിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ഗ്രാമത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ ബൈക്ക് ഓടിച്ചിട്ടൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ചെന്ന് കയറുന്നത്. എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെന്ന് തന്നെ വേണ്ട, ഇപ്പൊ കേരളത്തിൽ നിന്നും ഇതുപോലെ റൈഡ് ചെയ്ത് പോകുന്ന ഓരോരുത്തർക്കും ഉണ്ടാകാൻ പോകുന്ന എക്സ്പീരിയൻസ് എന്താകും എന്ന് നമ്മൾ ഇനി കണ്ടറിയേണ്ടി വരും. ഇവിടെ പ്രധാനമന്ത്രിയെ പോലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് കേരള സ്റ്റോറി നോക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സിനിമകളൊക്കെ പല സംസ്ഥാനങ്ങളും നികുതി ഇളവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇതെല്ലാം കണ്ടിട്ട് ഈ ആൾക്കാരെ നമ്മളെല്ലാം ഇനി നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കാം. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഒരു ബോളിവുഡ് പടമാണ്, ഹിന്ദി പടമാണ്, ഇത് രാജ്യം മുഴുവൻ കണ്ടിട്ടിരിക്കുകയാണ്. ഈ ആൾക്കാരെല്ലാം മലയാളികളെ നോക്കുന്നത് ഇത് പോകുമാരെല്ലാം തീവ്രവാദികളാണ്, ഇവർ തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെൻ്ററാണ് കേരളം, ആ നാട്ടിൽ നിന്ന് ഒരാൾ വരും എന്നുള്ള രീതിയിൽ ഇനി നോക്കിക്കാണും. ഇനി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികൾ പണിക്ക് വരാറുണ്ട്. ബംഗാളികൾ പണിക്ക് വരാൻ നേരം നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെളിനാട്ടിറങ്ങിയിട്ട് നമുക്കറിയാവുന്ന മുറി ഹിന്ദിയിൽ എവിടുന്നാണ് ബായ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബംഗാളി എവിടെന്നാണ് ബായ് എന്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അയാൾ ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ പറയും, പിന്നെ അങ്ങ് ജോലിയാണ്. അതേസമയം ആ ഉത്തരത്തിൻ്റെ കൂടെ ഞാൻ കാശ്മീരിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു നെഞ്ചിടുപ്പില്ലേ, ഇല്ലേ, ആ അതേ സാധനം ഈ സിനിമ കണ്ടിട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള, ഇപ്പം കേരളം ഒരു പ്രശ്നമാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരു മലയാളി എന്നിട്ട് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പം ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, ആ കേൾക്കുന്നതാണ്. നമുക്കുണ്ടായ കാശ്മീർ എന്ന് പറയുന്ന നേരത്ത് എൻ്റെ ദൈവമേ വല്ല തീവ്രവാദിയാണോ എന്ന് മനസ്സിൽ ചോദിക്കത്തില്ലേ, അതേ ചോദ്യം ലവൻ ചോദിക്കും.